2 ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കറന്റ് ഇലക്ട്രിസിറ്റി. ഈ ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആദ്യം ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇലക്ട്രിക് കറന്റ്? ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്, ഓർ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, വെയർ Q is equal to quantity of electric charge flows through the conductor and T is equal to time taken for the flow of Q amount of electric charge. കറണ്ടിൻ്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് ഓർ ആംബിയർ. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് Q ക്യാൻ ബി റെപ്രസെൻറ്റഡ് എസ് Q is equal to plus or minus NE. So, another equation for current is I is equal to NE by T. ഇനി അടുത്തതായി നമുക്ക് ഓംസ് ലാ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഓംസ് ലാ എന്താണെന്ന് നോക്കാം. ഇതൊരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ എൻഡ് പോയിൻ്റ് ആണ് എയും ബിയും. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഈ കണ്ടക്ടറിൻ്റെ ടെർമിനൽസിന് എക്രോസായി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എസൻഷ്യൽ ഫോർ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ കണ്ടക്ടറിന് എക്രോസായി ഞാൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഈ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട്. ഇഫ് വി ഇൻക്രീസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് കണ്ടക്ടർ, ദെൻ ദി കറണ്ട് ത്രൂ ദിസ് കണ്ടക്ടർ ആൾസോ ഇൻക്രീസസ്. സോ വി ക്യാൻ സേ ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് കണ്ടക്ടർ, ദാറ്റ് ഈസ് വി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇഫ് വി ഇൻക്രീസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് increase the current, then V is equal to ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ V is equal to കോൺസ്റ്റൻ്റ് ഇൻ ടു ഐ. V is equal to കോൺസ്റ്റൻ്റിനെ നമുക്ക് R എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. V is equal to R into I, where R is the constant of proportionality, is called resistance of the conductor. So, V is equal to I into R. അപ്പോൾ ഓംസ് ലോയുടെ ഡെഫിനിഷനും കൂടി നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് At a constant temperature, the intensity of current flowing through a conductor is directly proportional to the potential difference applied between the ends of the conductor. ഓംസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻസ് ഓർത്തിരിക്കുന്നതിന് നിങ്ങളെ ഓംസ് ലോ ട്രയാങ്കിൾ സഹായിക്കും. അടുത്തതായി നമുക്ക് ഓംസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. If we plot voltage on the x-axis of a graph and current on the y-axis of a graph, we will get a straight line. ഇങ്ങനെ ഓംസ് ലോ ഒബേ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ഓമിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഓമിക് സബ്സ്റ്റൻസസ് ആർ ദി സബ്സ്റ്റൻസ് വിച്ച് ഒബേ ഓംസ് ലോ. ഫോർ ദീസ് സബ്സ്റ്റൻസസ് വി ഐ ഗ്രാഫ് ഈസ് ലീനിയർ. എക്സാമ്പിൾ മെറ്റൽസ്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത സബ്സ്റ്റൻസിനെ നോൺ ഓമിക് സബ്സ്റ്റൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു.
Non-ohmic substances are the substances which do not obey Ohm's law. For these substances, VI graph is non-linear. Example, semiconductors, diodes, etc. ഇങ്ങനെ ഓംസ് ലാ ഒബേ ചെയ്യുന്ന സബ്സ്റ്റൻസും ഉണ്ട്, അതുപോലെ ഓംസ് ലാ ഒബേ ചെയ്യാത്ത സബ്സ്റ്റൻസും ഉണ്ട്. അതിനാൽ ഓംസ് ലാ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലാ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് റെസിസ്റ്റൻസ്. ഒരു കണ്ടക്ടർ, അതിലൂടെയുള്ള ഇലക്ട്രിക് കറണ്ടിന് കൊടുക്കുന്ന തടസ്സം, അതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഈസ് ദ ഒപ്പോസിഷൻ ഒഫേർഡ് ബൈ ദി കണ്ടക്ടർ or a material to the flow of electric current through it. Resistance in the unit ohm. അടുത്തതായി റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. That is, R directly proportional to L. രണ്ടാമത്തെ ഫാക്ടറാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടർ. ഏരിയ കൂടുന്നതിനനുസരിച്ച് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നു. അതുപോലെ ഏരിയ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. ദാറ്റ് ഈസ് R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. മൂന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. നാലാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് R ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു T. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? R ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L. അതുപോലെ റെസിസ്റ്റൻസും ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് R directly proportional to L into 1 by A. That is, R directly proportional to L by A. Okay. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ R is equal to a constant into L by A. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ റോ എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം R ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, വെയർ റോ ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു R എ ബൈ എൻ. ഓക്കെ, if L is equal to 1 meter and A is equal to 1 meter square, then rho is equal to R into 1 by 1. That is, rho is equal to R. Okay. ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഡെഫിനിഷൻ? റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഏത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണോ കണ്ടുപിടിക്കേണ്ടത്, ആ കണ്ടക്ടറിൻ്റെ നീളം 1 meter ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter square ആയിരിക്കണം. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ,
നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഒരു മീറ്ററും ക്യാൻസലായി പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓം മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്ടൻസ് കുറയും, അതുപോലെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കണ്ടക്ടൻസ് കൂടും. അപ്പോൾ എന്താണ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതുപോലെ ഗ്രേറ്റർ ദി റെസിസ്റ്റൻസ് ലെസർ ദി കണ്ടക്ടൻസ്. ഈ കണ്ടക്ടൻസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ ജി എന്ന അക്ഷരം ഉപയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കണ്ടക്ടൻസ് കണ്ടുപിടിക്കുക? കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ജി ഇസ് ഈക്വൽ ടു 1 ബൈ ആർ. അപ്പോൾ എന്താണ് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ്? റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയതുകൊണ്ട് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് മോ. വേറൊരു യൂണിറ്റും കൂടിയുണ്ട്, സീമെൻസ്. അതിനെ എസ് എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യും. അടുത്തതായി കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റിയെ നമുക്ക് സിഗ്മ എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സിഗ്മ ഇസ് ഈക്വൽ ടു 1 ബൈ റോ. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു 1 ബൈ റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ആർ എ ബൈ എൽ. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ എ. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് മോ പെർ മീറ്റർ ഓർ സീമെൻസ് പെർ മീറ്റർ ഓർ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് കറണ്ട് ഡെൻസിറ്റി. ഇത് ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഈ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആണ്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ ആണ്. എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ എന്താണ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ. അപ്പോൾ എന്താണ് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നും കൂടി നോക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് ഒരു കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? റാൻഡം മോഷനായിരിക്കും. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, വേറൊരു ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ബിഫോർ അപ്ലൈയിങ് അൻ ഇലക്ട്രിക് ഫീൽഡ് ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. അതുകൊണ്ട് ഈ ഇലക്ട്രോണിൻ്റെ എല്ലാം കൂടി ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അപ്പം ഇൻ ദി ആബ്സൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ.
and so their average velocity is zero. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു എന്നിരിക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? ഇതാ ഇത് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണെന്നറിയാമല്ലോ. ഇതെല്ലാം കൂടി പല പല ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടി ഈ പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് അക്യൂർ ചെയ്യുന്ന വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ദ ആവറേജ് വെലോസിറ്റി അക്യൂർഡ് ബൈ ദി ഇലക്ട്രോൺസ് ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ.